ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല കൊഴുത്ത ചാറും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു മസാല വഴറ്റി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ രണ്ട് പീസ് പട്ട ഇട്ട് കൊടുക്കാം. 2 ഇഞ്ച് സൈസിൻ്റെ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്രാമ്പും ഏലക്കാൻ 4 എണ്ണം ഇട്ടാൽ മതി. ഞാനിപ്പോൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്, പക്ഷേ അത്രയും വേണ്ട. അതുപോലെ 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. അപ്പോൾ ഇത് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. നിറം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, ഒരുപാടങ്ങ് ബ്രൗൺ ആക്കണ്ട. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം സൈസിലെ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള അരിയുമ്പോഴേ ഒരുപാടങ്ങ് കനം കുറച്ചരിയുണ്ട്, അതായത് അരയ്ക്കാനുള്ളതാണല്ലോ. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഞാനൊന്ന് വഴറ്റിയായിരുന്നു. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം സൈസിലെ 20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ഇഞ്ച് സൈസിൻ്റെ 2 പീസ് ഇഞ്ചി. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ആ തോല് അകത്തെ കളഞ്ഞിട്ടില്ല, നല്ലതായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഈ സവാള ഒരുപാടങ്ങ് നിറം മാറുമൊന്നും വേണ്ട, ഒരു 50% ഒക്കെ ഒന്ന് വഴന്നാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ പോയി എല്ലാം കുറച്ചും കൂടെ ഒന്ന് വഴന്ന് ചെറുതായിട്ട് നിറം ഒന്ന് മാറണം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇത്രയും മതി, 3-4 ടേബിൾ സ്പൂൺ കാണും. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഈ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. 10 എണ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ 2 തക്കാളി. അപ്പോൾ തക്കാളിയും ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്താൽ മതി. ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. തക്കാളി ഒരുപാടങ്ങ് വഴലണ്ട, അതിൻ്റെ ആ തൊലി ചെറുതായിട്ടൊക്കെ ഒന്ന് ചുളുങ്ങുമല്ലോ, ആ ഒരു പരുവത്തിൽ മാത്രം ഒന്ന് വഴന്നാൽ മതി. അപ്പോൾ ഇത് വഴന്നിട്ടുണ്ട്, അല്ലേ? തക്കാളി ഈ ഒരു രീതിയിലൊക്കെ വഴന്നാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറാൻ വെക്കാം. ആറ് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നോർമലായിട്ട് നമ്മൾ മസാലയിലോട്ട് ചിക്കൻ ഇടുന്നത് ഇതങ്ങനല്ല, ചിക്കൻ സെപ്പറേറ്റ് ഒരു 80-85% ഒന്ന് വേവിച്ചിട്ട് ആ മസാലയിലോട്ട് ഇടുന്നത്. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് നേരം വേവിക്കുമ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം സൈസിലൊക്കെ കട്ട് ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം 1 കിലോ ഉണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചുപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പോരാത്ത നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നികരെ നിൽക്കത്തക്ക രീതിയിൽ ഒരു 1/2 കപ്പൊക്കെ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി. ഒരുപാട് വേവിക്കരുത്, ഒരു 80-85% വേവിക്കാവൂ. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടില്ല. ഇത്രയും വെള്ളമുണ്ട്, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് പാറിക്കഴിഞ്ഞപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാ എടുത്തതെന്ന് വെച്ചാൽ അത്. ഇനി ഒരു 1/2 കപ്പെങ്കിലും ഒഴിക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ചേറെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. മുളക് പൊടി ഞാൻ എരിവെള്ളം മുളക് പൊടി എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിന് ഒന്ന് ഇളക്കാം. പൊടി കരിയുകയേ ചെയ്യരുത്, നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരമൊക്കെ ഇളക്കിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചിക്കനിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടായിരുന്നു. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് എണ്ണയൊന്ന് തെളിയട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചാറിരിക്കുന്നത് കുറച്ചൊന്ന് കുറുകിയ ചാറായിട്ട്.
ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല അട്ട നിളക്കാം. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് കുറച്ചും കൂടി കറിവേപ്പില ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.